യു എൻ രക്ഷാസമിതി ആഗോള ഭീകരവാദികളായി പ്രഖ്യാപിച്ചവർക്ക് പാകിസ്ഥാൻ ഒരുക്കുന്നത് സുഖവാസമാണ്. മസൂദ് അസർ, ഹാഫിസ് സെയ്ദ്, ദാവൂദ് ഇബ്രാഹിം എന്നീ ഭീകരരാണ് പാകിസ്ഥാനിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നത്. ഇമ്രാൻഖാൻ സർക്കാർ ഇവർക്ക് നൽകുന്നത് വി വി ഐ പി പരിരക്ഷയാണ്. പാകിസ്ഥാനിലെ പൊതുയോഗങ്ങളിലും മറ്റും നിരന്തരം പങ്കെടുക്കുന്ന ഇവർ കാശ്മീർ വിഷയത്തിൽ പ്രകോപനം ഇളക്കിവിട്ട് സംസാരിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്ന കാര്യം പാക് വിദേശകാര്യമന്ത്രി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കടുത്ത അസുഖബാധിതനും വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റിയ അവസ്ഥയിലല്ല അദ്ദേഹമെന്നുമായിരുന്നു പാക് വിദേശകാര്യമന്ത്രിയുടെ സ്ഥിരീകരണം. ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ യു പി എ നിയമപ്രകാരം പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മസൂദ് അസർ, ലഷ്കർ ഇ ത്വയ്ബ നേതാവ് ഹാഫിസ് സെയ്ദ്, സാക്കിയുർ റഹ്മാൻ ലഖ്വി, 1993 മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനും അധോലോക നേതാവുമായ ദാവൂദ് ഇബ്രാഹിം എന്നിവരെ കേന്ദ്ര സർക്കാർ ഭീകരരായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. പാർലമെന്റ് കഴിഞ്ഞ ജൂലൈയിൽ പാസാക്കിയ യു പി എ നിയമഭേദഗതി അനുസരിച്ച് വ്യക്തികളെ ഭീകരരായി പ്രഖ്യാപിക്കണമെന്ന ചട്ടപ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി. ഭീകര സംഘടനകളുമായി ശക്തമായ ബന്ധമുള്ളതിന്റെ തെളിവുകൾ ലഭിച്ചാൽ എൻ ഐക്ക് വ്യക്തികളുടെ സ്വത്ത് പിടിച്ചെടുക്കാനും ഭീകരരായി പ്രഖ്യാപിക്കാനുമുള്ള അനുവാദം നൽകുന്നതാണ് നിയമഭേദഗതി. ഇതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി എൻ ഐക്ക് തേടേണ്ടതില്ല. മസൂദ് അസറിന്റെ നേതൃത്വത്തിലാണ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് 2001 ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിൽ ആക്രമണം നടത്തിയത്. അതേ ജെയ്ഷെയാണ് ഈ വർഷം ജനുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ. പുൽവാമയിൽ കാറിടിച്ചു കയറ്റി ചാവേർ കൂട്ടിത്തെറിച്ചപ്പോൾ വീരമൃത്യു വരിച്ചത് 40 ജവാന്മാരാണ്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി യു എൻ സുരക്ഷാ സമിതി 2019 May 1 പ്രഖ്യാപിച്ചത്. 1994 കാശ്മീരിനെ ആനന്ദ് നഗറിൽ മസൂദ് അസർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ 1999 December ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിൽ റാഞ്ചിയ ഭീകരർ പകരം ആവശ്യപ്പെട്ടത് അസർ അടക്കമുള്ള ഭീകരരെ മോചിപ്പിക്കണമെന്നായിരുന്നു. അന്ന് ഇന്ത്യൻ സർക്കാരിന് ആ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നു. മസൂദ് അസർ ഭീകരനാണെന്ന് മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ലഷ്കർ ഇ ത്വയ്ബ നേതാവ് ഹാഫിസ് സെയ്ദ് ഇന്ത്യൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ളതാണ്. 2008 മുംബൈ ഭീകരാക്രമണ പരമ്പരയുടെ സൂത്രധാരൻ കൂടിയാണ് ഇദ്ദേഹം. ലഷ്കർ ഇ ത്വയ്ബ നേതാവ് ഹാഫിസ് സെയ്ദ് ഇന്ത്യൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ളതാണ്. 2008 മുംബൈ ഭീകരാക്രമണ പരമ്പരയുടെ സൂത്രധാരനാണ്. ലഷ്കറിന്റെ 10 ഭീകരർ മുംബൈയുടെ പല ഭാഗങ്ങളിലായി 12 വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും നടത്തി നഗരത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയത് 4 ദിവസമാണ്. 174 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതിൽ 9 ഭീകരരും ഉൾപ്പെടുന്നു. ഒരാളെ അന്ന് ഇന്ത്യ ജീവനോടെ പിടിച്ചിരുന്നു. 300+ പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തു. ഹാഫിസ് സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയായ ജമാഅത്ത് ഉദ്ദാവ അടക്കമുള്ളവ ഇന്ത്യ നിരോധിച്ചതാണ്. ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട സാക്കിയുർ റഹ്മാൻ ലഖ്വി ലഷ്കറിന്റെ ചീഫ് ഓപ്പറേഷൻ കമാൻഡറാണ്. ജെയ്ഷെ മുഹമ്മദിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. മൗലാന മസൂദ് അസറിന്റെ ആസ്തികൾ മരവിപ്പിക്കണമെന്നും യാത്രാ വിലക്ക് ഏർപ്പെടുത്തണമെന്നുമായിരുന്നു മറ്റ് ആവശ്യങ്ങൾ. അധോലോക നേതാവും ഭീകരനുമായ ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ പാകിസ്ഥാനല്ല ഉള്ളതെന്ന് കരുതപ്പെടുന്നു. 1993 മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പരയുടെ സൂത്രധാരൻ ദാവൂദ് ആയിരുന്നു. അന്ന് 300 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ലോകത്തെ തന്നെ 10 മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ ലിസ്റ്റുകൾ ദാവൂദും ആഗോള തീവ്രവാദിയായി യു എൻ രക്ഷാ കൗൺസിൽ ദാവൂദിനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക്.